നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലാപ്ടോപ്പ് അൺബോക്സിംഗ് ആയിട്ടാണ്. MSI-യുടെ ബ്രാവോ 15 എന്ന് പറയുന്ന ലാപ്ടോപ്പ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത് ഇതുപോലത്തെ ഒരു പാക്കേജിലാണ്. അപ്പോൾ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഒരു ബോക്സ് ഉണ്ടാവും. നമുക്കിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൽ Ryzen 5 4600H എന്ന് പറയുന്ന ഒരു 7 nanometer പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് ഗ്രാഫിക്സ് കാർഡായിട്ട് റേഡിയോൻ്റെ RX 5500M എന്ന് പറയുന്ന ഒരു 4GB ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ റാമായിട്ട് ഒരു 8GB റാമും സ്റ്റോറേജിനായിട്ട് NVMe SSDയും ഒരു 512GB NVMe SSD ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂളിങ്ങിനായിട്ട് 2 ഫാനുകളും ലാപ്ടോപ്പിൽ പ്രൊവൈഡഡ് ആണ്. പിന്നെ ഇതിൽ Windows 10 പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഇതിൻ്റെ പ്രൈസ് അറിയുകയാണെങ്കിൽ നമുക്ക് 61,000 കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ MRP എന്ന് പറയുമ്പം 80,000 ആണ്. നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗമാണ് ഇത്. അപ്പോൾ അടിയിലായിട്ട് നമുക്ക് കുറച്ച് യൂസർ മാനുവലും പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാണാം. ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ലാപ്ടോപ്പ് കാണാം. അപ്പോൾ ലാപ്ടോപ്പ് ജസ്റ്റ് എടുത്തൊന്ന് മാറ്റി വയ്ക്കുക. കാര്യം ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയ ശേഷം നമുക്ക് ലാപ്ടോപ്പ് എടുക്കാം. അപ്പോൾ വേറെ ഒന്നും തന്നെ ഇല്ല. ചാർജിങ് അഡാപ്റ്റർ മാത്രമാണ് വേറെ ഉള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാഗോ അങ്ങനെ ഒരു കാര്യവും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് എടുക്കാം. അപ്പോൾ ലാപ്ടോപ്പ് ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറാണ് അതിൻ്റെ ഏറ്റവും പുറത്തായിട്ടുള്ളത്. നമുക്ക് ആ പ്ലാസ്റ്റിക് കവർ മാറ്റാം. ഇനി ഒരു സ്മൂത്തായിട്ടുള്ള ഒരു സ്പോഞ്ച് കവറുണ്ട്. നമ്മുടെ ലാപ്ടോപ്പ് നമുക്ക് വിൻഡോസും കാര്യങ്ങളൊക്കെ ഒന്ന് ബൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ബൂട്ട് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണാം. A few moments later. ഓക്കെ, നമ്മളപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കീബോർഡിൻ്റെ ബാക്ക് ലൈറ്റ് നമുക്കിപ്പോൾ കാണാം. നല്ല റെഡ് കളറായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് Ryzen 5 കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കറുണ്ട്, പിന്നെ ഗ്രാഫിക്സ് കാർഡിൻ്റെ സ്റ്റിക്കറുണ്ട്, പിന്നെ മൗസ് പാഡ്, പിന്നെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് ഹൈ റെസൊല്യൂഷൻ ഓഡിയോയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞൊരു സ്റ്റിക്കറുണ്ട്. പിന്നെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കീബോർഡാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച്. ഓക്കെ, ഇതിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്കൊരു ഹെഡ്ഫോൺ ജാക്കും 2 USB 3.0 Gen 1 ആണ് പോർട്ട് കാണാം. പിന്നെ 2 Type-C പോർട്ടും പിന്നെ RJ പോർട്ടും നമുക്ക് കാണാം. പിന്നെ ഫ്രണ്ട് സൈഡിൽ യാതൊരു വിധത്തിലുള്ള പോർട്ടും ഇല്ല, നോർമലാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു HDMI പോർട്ടും നമ്മുടെ ചാർജിങ് അഡാപ്റ്ററിൻ്റെ പോർട്ടും കാണാം. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഈ കൂളിങ്ങിനുള്ള ഔട്ടർ ഗ്രിൽസും നമുക്ക് കാണാം. ബാക്ക് സൈഡിലായിട്ട് കൂളിങ് ചേമ്പേഴ്സും നമുക്ക് കാണാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്കൊരു ക്യാമറ ആണ്. അപ്പോൾ ഇതൊരു 720p at 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. പ്രതീക്ഷ. ലീഡ്സ് മീ അർജുൻ സൈനിങ് ഓഫ്.